ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് വയനാട്ടിൽ നിന്നും കൂർഗിലേക്കുള്ള യാത്രാമധ്യേ ഇരിപ്പു വാട്ടർഫോൾസാണ്. ആയതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നും 36.2 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. വഴിയിൽ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് നമുക്ക് മാനന്തവാടിയിൽ നിന്നും ഇവിടെ എത്തിച്ചേരാം. ഇരിപ്പു വെള്ളച്ചാട്ടത്തിന് ലക്ഷ്മണ തീർത്ഥ വെള്ളച്ചാട്ടമെന്നും ഒരു പേരുണ്ട്. ഇതാണ് കുട്ട എന്ന സ്ഥലം, നമ്മുടെ അതിർത്തി പ്രദേശമാണ്. എന്നാൽ ഞങ്ങൾ പോകുന്ന സമയത്ത് പാർലമെൻറ്റ് ഇലക്ഷൻ ടൈം ആയിരുന്നതുകൊണ്ട് ഇവിടെ കനത്ത പോലീസും അതുപോലെ സൈനിക സാന്നിധ്യം പോലും ഉണ്ടായിരുന്നു. അവർ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് അനുവാദം തന്നില്ല. എല്ലാ വാഹനങ്ങളും അവർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ക്യാമറയൊക്കെ ഓഫ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള മറ്റ് കാഴ്ചകളൊന്നും പകർത്താൻ നമുക്ക് സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഇരിപ്പു ക്ഷേത്രത്തിന് സമീപം എത്തി. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റൊക്കെ ലഭിക്കുന്നത്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്ത് അങ്ങോട്ട് പോയി. 50 രൂപ ആണ് പെർ ഹെഡ്. ഫോറിനേഴ്സിന് 110 രൂപയും അടയ്ക്കണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പോവുകയാണ്. നല്ല അതിമനോഹരമായ പൂക്കളും പുഷ്പങ്ങളും ചെടികളും ഒക്കെ ഈ പോകുന്ന യാത്രയിലുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഈ വലതുവശത്ത് കാണുന്നതാണ് ഇരിപ്പു ക്ഷേത്രം. ഇവിടെ നിന്നും 5 മണി കഴിഞ്ഞാൽ അകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. അതുപോലെ ലിക്കറ് മറ്റ് കാര്യങ്ങളൊന്നും അവിടെ അനുവദിക്കില്ല. കാരണം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തിരുപ്പൂ വാട്ടർഫോൾസ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കാളക്കുട്ടിയുടെ പ്രതിമ ഇവിടെ കാണാൻ സാധിച്ചു. കാരണം ഇതൊരു ശിവക്ഷേത്രമാണ്. അങ്ങോട്ട് കയറി പോകുമ്പോൾ ഇരിപ്പൂ വാട്ടർഫോൾസിൽ നിന്നും വെള്ളം വരുന്ന ഒരു അരുവിയാണ്. എന്നാൽ ഈ കടുത്ത വേനലായതുകൊണ്ട് ഇവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അതും വളരെ അത്ഭുതകരമാണ്. കാരണം ഇത്രയും കൊടും ചൂടിലും ഈ ഉയർന്ന പ്രദേശത്തും വെള്ളം ഉണ്ടെന്നുള്ളത്. ഇവിടെ ബട്ടർഫ്ലൈ ധാരാളമുണ്ട്. നമുക്കതിൻ്റെ ക്ലിയർ ഒരു വീഡിയോ കിട്ടിയില്ല. നല്ല ബ്ലൂയിഷ് കളറൊക്കെ. അത് ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളൂ എന്നാണ് ഗൂഗിൾ പറയുന്നത്. അതുപോലെ അടുത്തുള്ള കാപ്പിത്തോട്ടങ്ങളിലെല്ലാം സ്പ്രിങ്ക്ലർ വെച്ച് വെള്ളം പമ്പ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു. ഇവിടെ ഈ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ധാരാളം മാക്കരക്കുഞ്ഞുങ്ങളെ കാണാൻ സാധിച്ചു. നമ്മൾ അറിയാൻ മേലാത്തവർ കരുതും മീനാണെന്ന്. ഞങ്ങളും ആദ്യം കരുതി അങ്ങനെ. ഇവിടെ ഒരു സംഘം ചെറുപ്പക്കാരൊക്കെ വിനോദസഞ്ചാരത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അവർ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെയാണ്. പിന്നീട് ഞങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ നല്ല ഒരു ആൽത്തറ ഒക്കെ കാണാൻ സാധിച്ചു. അതിനോട് ചേർന്ന് ഇരിപ്പു വാട്ടർഫോൾസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇംഗ്ലീഷിലും കന്നഡയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് നല്ല കോൺക്രീറ്റ് ഫുട്പാത്തിലൂടെ ഞങ്ങൾ മുകളിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഇവർ നല്ലതായിട്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ കർണാടക ടൂറിസം വകുപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. നല്ല പാറ ഇടുക്കുകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് നടന്നു കയറാനായിട്ട് കോൺക്രീറ്റ് സ്റ്റെപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ ഈ ഊഞ്ഞാൽ പാലത്തിൽ ഞങ്ങൾ എത്തി. ഇത് മൺസൂൺ കാലയളവായിരുന്നെങ്കിൽ താഴെയൊക്കെ ധാരാളം വെള്ളം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അല്ലെ, വെള്ളച്ചാട്ടങ്ങൾ തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഈ കടുത്ത വേനലായതുകൊണ്ട് ഇവിടെ പേരിനെ വെള്ളമുള്ളൂ.
ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഊഞ്ഞാൽ പാലത്തിലൂടെ ഞാനും അക്കര കടന്നു. ഇനി ഇവിടെ ഒരു സൈഡിൽ റെയിലിങ്സൊക്കെ അവർ പിടിപ്പിക്കുന്നുണ്ട്. കാരണം സഞ്ചാരികൾ കാട്ടിലോട്ടൊക്കെ പോയി അല്ലെ അരുവിയിലേക്കൊക്കെ പോയി അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ആയിരിക്കും തോൽപ്പെട്ടി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലൂടെയുള്ള യാത്ര. അതീവ രസകരമാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ധാരാളം വന്യമൃഗങ്ങളെ ആ പാതയിൽ പലയിടത്തും കണ്ടുമുട്ടാൻ സാധിക്കും. എന്നാൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾ ഈ സമ്മർ ടൈം ഏപ്രിൽ കടുത്ത വേനലിൽ കടുത്ത ചൂടിൽ ഏതാണ്ട് 10 മണിക്കാണ് അതിലെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും മൃഗങ്ങളെ ഒന്നിനെയും തന്നെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇത് വനമായതുകൊണ്ടും ധാരാളം മരങ്ങൾ ഉള്ളതുകൊണ്ടും ചൂട് നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അനുഭവിക്കുന്ന ആ ചൂട് അത്രയും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ആരംഭിച്ചു. 120 സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. പോലെ ഇത്തരം വലിയ പാറക്കല്ലുകളൊക്കെ അങ്ങിങ്ങായി കിടപ്പുണ്ട്. ഈ അരുവിയുള്ള ഭാഗത്ത് വലിയ താഴ്ചയാണ്. നല്ല മരക്കൂട്ടങ്ങളുമൊക്കെ ആസ്വദിച്ച് കിളികളെയും കുരുവികളെയും ഒക്കെ കണ്ട് നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ നല്ലൊരു ആർച്ചുണ്ട്. അത് ഇംഗ്ലീഷിലും കന്നഡയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കയറി വരുമ്പോഴാണ് ഇവിടുത്തെ VIPs ഫോട്ടോ ഇവിടെ അവർ പടങ്ങൾ ഇവിടെ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടുവായുണ്ട്, സിംഹവാലൻ കുരങ്ങുണ്ട്, ആനയുണ്ട്, കാട്ടുപോത്ത്, കാട്ട് പട്ടികൾ, അങ്ങനെ ഇതിൻ്റെ എല്ലാം സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നല്ല ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങൾ തലമുറ തലമുറകളായതായിരിക്കും ഇവിടെ എല്ലാമുണ്ട്. പല ബോർഡുകളുണ്ട്, പലതും തുരുമ്പിച്ച് നമുക്ക് വായിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ ബോർഡിനടുത്ത് തന്നെ സഞ്ചാരികൾക്കായിട്ട് ഒരു നല്ല പ്ലാറ്റ്ഫോം അവർ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കവിടെ ഇരുന്ന് വെള്ളച്ചാട്ടമൊക്കെ അടുത്ത് കാണാൻ നല്ല സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് ഇറങ്ങേണ്ടവർക്ക് പ്രത്യേകിച്ച് ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്ന ഒരു മേഖലയാണ്. പായലും ഒക്കെ പിടിച്ച് അപകടത്തിന് സാധ്യതയുണ്ട്. അവിടെ നിന്ന് നല്ല കുത്തുകയറ്റമാണ്. വീണ്ടും നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി വെള്ളച്ചാട്ടത്തിന് അടുത്തേക്കാണ് പോകുന്നത്. രണ്ട് പാറകൾ തമ്മിൽ വിടവുള്ളവർക്കൊക്കെ അവർ നല്ല ഇരുമ്പിൻ്റെ ഗ്രില്ലുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നടന്നു പോകാം സുഖമായിട്ട്, സുരക്ഷിതമായിട്ട്. അങ്ങനെ നല്ല രീതിക്ക് സഞ്ചാരികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇരിപ്പു വാട്ടർഫോൾസ്. ഇത് കാണാനാണ് നമ്മൾ ഈ നടന്നു വന്നത്. ഈ കടുത്ത ചൂടിലും കനത്ത വേനലിലും ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടെന്നുള്ളത് അതിശയകരമാണ്. അതുകൊണ്ട് ഇവിടെയെല്ലാം പച്ചപ്പുണ്ട്. എന്നോടൊപ്പമുള്ള ആബുജിയങ്ങളും ബിനുവങ്ങളും ഒക്കെ അങ്ങനെ ഇവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ വെള്ളച്ചാട്ടവും ഈ മല നിരകളും കരിമ്പാറകളും ഒക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഇവിടെ മറ്റ് സഞ്ചാരികളുമൊക്കെ ഉണ്ട്. ഈ ഇരുമ്പ് ഗ്രില്ല് ആ വെള്ളച്ചാട്ടത്തിന് സമീപം വരെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെയൊക്കെ ടൂറിസ്റ്റ് സെൻറ്ററുകളിലും ചെയ്താൽ വളരെ സേഫാണ്. അങ്ങനെ കുറേ നേരം ഈ വെള്ളച്ചാട്ടം ആസ്വദിച്ചു. നല്ല വില കൂടിയ ക്യാമറ ആയതുകൊണ്ട് വെള്ളത്തിലേക്ക് അല്ലെ വെള്ളത്തിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല. ഇവിടെ പിള്ളേർ സെറ്റൊക്കെ
അടിച്ചു പൊളിക്കുന്നുണ്ട്. എല്ലാം ഒരു അരയറ്റം വെള്ളമേ ഉള്ളൂ, അതുകൊണ്ട് സേഫാണ്. നമുക്കത്ര പേടിക്കേണ്ടതില്ല. അന്നേരം ഒരു പയ്യൻ ഏതായാലും കുളിക്കാനായിട്ട് വന്നു. അവനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, കാരണം ഈ കടുത്ത ചൂടായതുകൊണ്ട്. അങ്ങനെ ആവുജീയങ്ങളിലും ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ സമയപരിമിതി മൂലവും ഒക്കെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയില്ല. നല്ല ശുദ്ധജലമാണ് ഇത്. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത്. ഞാനൊന്ന് സൂചിപ്പിച്ചു, ഇതൊരു ടൂറിസ്റ്റ് സെൻറ്റർ മാത്രമല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. വിശ്വാസികൾ വിശ്വാസത്തോടെ കടന്നു വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും അറിയാൻ സാധിച്ചത് ശിവരാത്രിക്കൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ പിൽഗ്രീം ടൂറിസം ഒക്കെ വളരെ നല്ല രീതിക്ക് വളർന്നു വരുന്നുണ്ട്. ഒരുപാട് പേർക്കത് ഉപജീവന മാർഗവുമാകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം വരുവാണ്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെയൊക്കെ എടുത്തുകൊണ്ട് ആയിരിക്കും ഇവിടം വരെ എത്തിയത്. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ പോരുകയാണ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ താഴെയുള്ള പ്ലാറ്റ്ഫോമും കാണാൻ സാധിക്കും. വീഡിയോയിൽ അത്ര ഭീകരത തോന്നുന്നില്ലെങ്കിലും ഇവിടെയൊക്കെ നല്ല കുത്തിറക്കമാണ്. മഴക്കാലത്തൊക്കെ ഇവിടെ വരുന്നവർ, പോയിട്ടില്ലാത്തവർ, പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പ്: തെന്നിപ്പോയാൽ 8 പണി കിട്ടും, കാരണം നല്ല താഴ്ചയാണ്. ഇപ്പം വേനലായതുകൊണ്ട് കുഴപ്പമില്ല, വെള്ളത്തിൻ്റെ ശക്തി കൂടും. അപ്പോൾ ഇവിടെയെല്ലാം പായലും കാര്യങ്ങളും ഒക്കെ ആകും. നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ഇനി എന്നെങ്കിലും ഒരു മഴക്കാലത്ത് ഇവിടെ വന്ന് ഇതിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കണം. ഇവിടെ സ്ത്രീകൾക്ക് ഡ്രസ്സ് ചേഞ്ചിങ് റൂംസും ഒക്കെ ഈ വനത്തിനുള്ളിലും ഈ കർണാടക ഗവൺമെൻറ് അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ താഴെ ഊഞ്ഞാൽ പാലത്തിന് സമീപമെത്തി. ഇവിടെ ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലത്തിലൂടെ കയറാതെ ആ താഴെയുള്ള അരുവിയിലൂടെയാണ് അക്കരയ്ക്ക് കയറിയത്. നല്ല വലിയ ഉരുളം കല്ലുകളും ഒക്കെ കിടപ്പുണ്ട്. മഴയും വെള്ളവും ഇല്ലാത്തതുകൊണ്ട് നമുക്കതിലൂടെയൊക്കെ നടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചെക്ക് ഡാം കറക്റ്റ് കാണാൻ സാധിക്കും. മഴക്കാലം ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഭംഗി മുഴുവൻ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. വലിയ മരങ്ങളാണ്, ഒരു 5-8 പേരൊക്കെ ചുറ്റിപ്പിടിച്ചാൽ പോലും കിട്ടുകയില്ലാത്ത മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ വലിപ്പം വെച്ച് ഇത് തലമുറ തലമുറകളായതായിരിക്കും. നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് പക്ഷി മൃഗാദികളുടെയൊക്കെ ശബ്ദങ്ങൾ ആസ്വദിച്ച് അരുവിയുടെ കളകളാരവമൊക്കെ ആസ്വദിച്ച് ഉള്ള ഒരു യാത്രയാണിത്. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇവിടെ ആൾക്കാർ ഫോട്ടോഷൂട്ടിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് താഴെ കാർ പാർക്കിംഗ് ഏരിയയിലെത്തി. നടന്നതിൻ്റെ ക്ഷീണവും ചൂടിൻ്റെ ദാഹവും ഒക്കെ അകറ്റാനായിട്ട് ഇവിടെ ധാരാളം കടകളുണ്ട്. ജ്യൂസും അതുപോലെ തന്നെ ധാരാളം സ്നാക്സ് ഐറ്റംസൊക്കെ ഇവിടെ ലഭിക്കും. ഞങ്ങളും അല്പം സോഡാ നാരങ്ങ വെള്ളവും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് യാത്ര പറയുകയാണ്. ഇപ്പോൾ ഈ ഇടതുഭാഗത്ത് കാണുന്നതാണ് ഇരിപ്പു ക്ഷേത്രം. അങ്ങനെ നല്ലൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ഇവിടെ നിന്നും വിരാജ്പേട്ടയിലേക്ക് 48 ഉണ്ട്. ബാംഗ്ലൂരിലേക്ക് 260 ഉണ്ട്. മൈസൂറിലേക്ക് 120 ഇവിടെ നിന്നുമുണ്ട്. ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.